എന്തിനാ നീ എന്നെ വിളിച്ചത്? എന്നെ ഒന്ന് സഹായിക്കുമോ ലില്ലേ? അതിനെന്താ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ലില്ലി, എന്റെ പേര് ഒക്ടോപസ് എന്നാണ്. എന്റെ കയ്യിലുള്ള ഈ ലെറ്റേഴ്സിൽ ഏത് ലെറ്ററാണ് എന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ഫ്രണ്ട്സ്, നിങ്ങൾ റെഡിയല്ലേ? നമുക്കിവനെ ഒന്ന് സഹായിച്ചാലോ? ഇവന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ഒ ആണ്. ഓ ഫോർ ഒക്ടോപസ്. ലെറ്റർ ഓ കണ്ടുപിടിക്കാം. ലെറ്റർ ഓ ഇതാണോ ഫ്രണ്ട്സ്? അല്ല, ഇതല്ല, ഇത് ലെറ്റർ എച്ച് ആണ്. ഇത് ലെറ്റർ ഓ ആണോ? അല്ല, ഇത് ലെറ്റർ എം ആണ്. ഇത് ലെറ്റർ ഓ തന്നെ. ശരിയല്ലേ ഫ്രണ്ട്സ്? യെസ്, ഓ ഫോർ ഒക്ടോപസ്. മാജിക് പെൻസിലിനോട് പറഞ്ഞ് ലെറ്റർ ഓ എഴുതാൻ എന്നെ ഒന്ന് കാണിച്ചു തരുമോ? മാജിക് പെൻസിൽ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഓ. ഇതാണ് സ്മോൾ ലെറ്റർ ഓ. താങ്ക് യു മാജിക് പെൻസിൽ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരങ്ങൾ നൽകണം. അതിനെന്താ, ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാം. ഫ്രണ്ട്സ്, നിങ്ങളും റെഡിയല്ലേ? എങ്കിൽ പറയൂ, റെഡി? ഈ വീണ അഞ്ച് ആപ്പിളുകളിൽ ഓരോന്നിനും ഓരോ ലെറ്ററുകൾ ഉണ്ട്. ഇത് ശരിയായ രീതിയിൽ യോജിപ്പിച്ചാൽ ആപ്പിൾ എന്ന വേട് നിങ്ങൾക്ക് ലഭിക്കും. എങ്കിൽ തുടങ്ങിക്കൊള്ളൂ. ഫ്രണ്ട്സ്, നമുക്കിത് ശരിയായി കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ആപ്പിളിന്റെ സ്പെല്ലിംഗ് അറിയണം. ആപ്പിളിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണ് ഫ്രണ്ട്സ്? ആപ്പിൾ. ഒന്നുകൂടി പറയൂ ഫ്രണ്ട്സ്. ശരിയാണ് ലില്ലി, ഈ അഞ്ച് ആപ്പിളുകളും നിനക്കെടുക്കാം. ഫ്രണ്ട്സ്, ഈ കിട്ടിയ ആപ്പിളുകൾ
നമ്മൾ എവിടെ സൂക്ഷിക്കും? ആപ്പിൾ സൂക്ഷിക്കുവാൻ ഈ കാണുന്നതിൽ ഏത് ഐറ്റമാണ് നമുക്ക് ആവശ്യം? ജാർ, ബാസ്കറ്റ്, നെറ്റ്. ഇതിൽ ഏതാണ് ആവശ്യം? ജാർ, ബാസ്കറ്റ്, നെറ്റ്. യെസ്, ശരിയാണ്. ബി ഫോർ ബാസ്കറ്റ്. ലില്ലി, ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഇതിൽ ഗ്രീൻ കളർ ഉള്ള വെജിറ്റബിൾ ഏതാണ് ലില്ലി? ഇവിടെ ഏതൊക്കെ വെജിറ്റബിൾ കാണുന്നുണ്ട് ഫ്രണ്ട്സ്? കാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ. ഇതിൽ ഗ്രീൻ കളർ ഉള്ള വെജിറ്റബിൾ ഏതാണ് ഫ്രണ്ട്സ്? കുക്കുംബർ. ശരിയാണ്. വീണ്ടും നീ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു ലില്ലി. ഇതെടുത്തോളൂ ലില്ലി. ബാസ്കറ്റ് ഫുൾ ആവാൻ ഇനി കുറച്ചുകൂടി ആപ്പിൾ ആവശ്യമാണ്. അതിനെന്താ ലില്ലി, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ലില്ലി, താഴെ വീണ ആപ്പിളുകൾ എത്രയുണ്ടെന്ന് പറയാമോ? ഫ്രണ്ട്സ്, നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. ഒന്നുകൂടി കൗണ്ട് ചെയ്യൂ. 1, 2, 3, 4, 5. 5 apples. ശരിയാണ് ലില്ലി. ഈ വീണ 5 ആപ്പിളുകളും നിനക്കുള്ളതാണ്. ബാസ്കറ്റ് ഫുൾ ആയല്ലോ ഫ്രണ്ട്സ്. നമുക്ക് ഇന്നത്തേക്ക് ഇത് മതിയാകും. താങ്ക് യു ആപ്പിൾ ട്രീ. ഇവിടെ നിങ്ങൾ എത്ര ഹോളുകൾ കാണുന്നുണ്ട്? നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. ഈ ഹോളുകളിൽ 6 letters ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ബോൾ ഈ കാണുന്ന ഹോളുകളിലേക്ക് അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഈ ലെറ്ററുകൾ കാണാൻ സാധിക്കൂ. എങ്കിൽ തുടങ്ങാം. ഈ കാണുന്ന ലെറ്റർ ഏതാണ് ഫ്രണ്ട്സ്? ഇതാണ് ലെറ്റർ ബി. ഇതേതാണ് ലെറ്റർ? ലെറ്റർ സി.
എ തന്നെ. ചോദ്യങ്ങൾക്ക് നീ 4 ശരിയുത്തരം പറഞ്ഞാൽ നിനക്ക് പോകുവാനുള്ള വഴി താനേ തെളിയും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ കാണുന്നത് ഡി കൂട്ടിയുള്ള വാക്കാണോ ലില്ലി? ഇത് ഡി കൂട്ടിയുള്ള വാക്കാണോ ഫ്രണ്ട്സ്? യെസ്, അതെ. ഡി ഫോർ ഡോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ പേരിൽ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ലെറ്റർ ഏതാണെന്ന് പറയുമോ ലില്ലി? ഇതിൽ ഏത് അക്ഷരമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഫ്രണ്ട്സ്? യെസ്, ലെറ്റർ ഡി. ഡി ഫോർ ഡക്ക്.
ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡി കൂട്ടിയുള്ള വാക്കാണോ ലില്ലി? ഇത് ഡി കൂട്ടിയുള്ള വാക്കാണോ ഫ്രണ്ട്സ്? നോ, ഇത് ഡി കൂട്ടിയുള്ള വാക്ക് അല്ല. അതെ ലില്ലി, ഇത് ഡി കൂട്ടിയുള്ള വാക്ക് അല്ല, ഇത് ഓറഞ്ച് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ കാണുന്നത് ഏത് ആനിമൽ ആണ് ലില്ലി? ഈ കാണുന്ന ആനിമലിനെ നിങ്ങൾക്ക് അറിയാമോ ഫ്രണ്ട്സ്? ഇത് ഡിയർ ആണ്. ഡി ഫോർ ഡിയർ. യെസ്, ശരിയാണ് ലില്ലി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ 4 ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നിനക്ക് പാർക്കിലേക്ക് എത്തുവാനുള്ള പാലം ഇതാ റെഡി. താങ്ക് യു ആപ്പിൾ ട്രീ. നമ്മൾ പഠിച്ച ഡി